കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ ആമൃതം Thank you.
പൊഴുക്കിടണേ. രോഗവും പീഡയും തളർത്തിടും നാളിൽ തിരുരുധിരം ഒഴുക്കിടണേ. ക്രൂശിലെ യാഗവൻ ശക്തിയായി മാറുമ്പോൾ നിന്നിൽ ഞാനൊന്നായി തീർന്നിടട്ടെ. ക്രൂശിലെ യാഗവൻ ശക്തിയായി മാറുമ്പോൾ നിന്നിൽ ഞാനൊന്നായി തീർന്നിടട്ടെ. ഈശോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 31:16 ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കരയാത്തവരായി ആരുമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ അവൻ്റെ മരണം വരെയുള്ള ജീവിതയാത്രയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരയുകയും വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന മക്കളാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കരയുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷേ ഭൗതികമായിട്ടുള്ള ചില തകർച്ചകൾ, രോഗപീഠകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, വേദനകൾ, ഇങ്ങനെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ഭൗതികമായിട്ടുള്ള തകർച്ചകളുടെ മധ്യത്തിലാണ് പലപ്പോഴും നമ്മൾ കണ്ണുനീർ പൊഴിക്കുക. എന്നാൽ ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം മറ്റൊരു കരച്ചിലിനെ കുറിച്ചാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 15 കൂടി നമ്മൾ കടന്നു പോകണം. അത് ഇപ്രകാരമാണ്. റാമായിൽ നിന്ന് ഒരു സ്വരം റാഹേൽ തൻ്റെ മക്കളെ പ്രതി വിലപിക്കുന്നു. അവൾക്ക് തൻ്റെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളെ ആശ്വസിപ്പിക്കുക ദുഷ്കരം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജെറമ്യ പ്രവാചകന് മുമ്പ് ഏകദേശം 1200 നമ്മൾ പുറകോട്ട് സഞ്ചരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 35:16 തിരുവചനങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാൻ്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടിപ്പോന്നതിന് ശേഷം അദ്ദേഹം ബെഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റാഹേലിന് പ്രസവ സമയമെടുത്തു. പ്രസവ ക്ലേശത്താൽ കഠിനമായ വേദനയിൽ അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവിടെ പറയുകയാണ്. ആ പ്രസവത്തോടുകൂടി അവൾ മരിക്കുകയാണ്. ആ മരിക്കുന്ന ഒരു അമ്മയുടെ വേദന, അനാഥമാകുന്ന തൻ്റെ
കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു വേദനയാണ് റാഖേലിന് കഠിനമായ വേദന സമ്മാനിച്ചത്. തൻ്റെ മക്കളെക്കുറിച്ച് ഓർത്താണ് റാഖേൽ അവിടെ വിലപിക്കുന്നത്. ജർമ്മിയ പ്രവാചകൻ ഈ 1200 വർഷം പുറകോട്ട് പോയതിനു ശേഷം അദ്ദേഹം ഈശോയുടെ ജനനത്തിന് ശേഷം സംഭവിക്കുന്ന മത്തായി ശ്ലീഹാട് സുവിശേഷം 2-ാം അധ്യായത്തിൽ വീണ്ടും ഈ തിരുവചനം നമ്മൾ ആവർത്തിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. അത് ഈശോയുടെ ജനനത്തിന് ശേഷം ഹെരോദേസ് രാജാവ് ശിശുക്കളെയെല്ലാം കൊല്ലാനായിട്ട് ഉത്തരവ് കൊടുക്കുമ്പോൾ അവിടെ പറയുകയാണ്, വീണ്ടും അവിടെ ഈ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് മത്തായി ശ്ലീഹ പറയുകയാണ്, റാമായിൽ നിന്ന് ഒരു സ്വരം റാഖേൽ തൻ്റെ മക്കളെ പ്രതി വിലപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഈശോയുടെ 2-ാം വരവിനെ ലക്ഷ്യം വെച്ച്, നിത്യജീവനെ ലക്ഷ്യം വെച്ച് ഉള്ള നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കരയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിലപിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പേരൻറ്റിങ് എന്നുള്ളത്. കുട്ടികളെ എപ്രകാരം വളർത്തണം, കുട്ടികളെ ഏത് രീതിയിൽ ശിക്ഷണം കൊടുക്കണം, അവരുടെ സമഗ്രമായ വളർച്ച എപ്രകാരം സാധ്യമാക്കണമെന്ന് പലപ്പോഴും മാതാപിതാക്കൾ കൺഫ്യൂഷനാകുന്ന, അവർക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഏത് രീതിയിൽ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നയിക്കണമെന്ന് കുഴങ്ങുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു പരാതിയാണ് കുഞ്ഞുങ്ങൾക്ക് അനുസരണമില്ല, അവർ TV-യുടെയും മൊബൈലിൻ്റെയൊക്കെ പുറകിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളായ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സ്വയം വിശകലനത്തിന് നമ്മൾ തയ്യാറാകുന്നത് ഈ അവസരത്തിൽ നമുക്ക് കരണീയമാണ്. നോഹയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ജലപ്രളയത്തിന് ശേഷം നമ്മൾ തിരുവചനം ഇപ്രകാരം വായിക്കുന്നുണ്ട്, നോഹയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും മാത്രമാണ് ഈ അവിടെ അവശേഷിച്ചത്. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഈ ഭൂമിയിലെ പേട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ അവിടെ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. മുന്തിരിപ്പത്തോട്ടം നട്ടുപിടിപ്പിച്ച് വളരെ സമൃദ്ധമായ വിളവ് ദൈവം നൽകുകയാണ്. അങ്ങനെ ആ സമൃദ്ധിയുടെ മധ്യത്തിൽ അവിടെ നോഹയെ അല്പമൊന്ന് ദൈവത്തെ മറന്നോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. നോഹ വീഞ്ഞുണ്ടാക്കി അത് കുടിച്ച് മത്തനായി തൻ്റെ കൂടാരത്തിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നോഹയുടെ 2-ാമത്തെ മകനായ ഹാമ് ഇത് കാണാനായിട്ടിടുകയാണ്. യാദൃശ്യവശാൽ പിതാവിൻ്റെ കൂടാരത്തിലേക്ക് കടന്നു ചെന്ന മകൻ കാണുന്നത് പിതാവ് മദ്യപിച്ച് മത്ത് പിടിച്ച് കിടക്കുന്നതാണ്. അതിൽ അസന്തുഷ്ടനായ നോഹ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ഈ ഹാമിൻ്റെ മകനായ കാനാനെ ഈ നോഹ ശപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനം പിൽക്കാലത്ത് നേരിട്ട പ്രധാനപ്പെട്ട പല ശത്രു രാജ്യങ്ങളും ഉടലെടുക്കുന്നത് ഈ ഹാമിൻ്റെ മകനായ കാനാൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണ്. തൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകിയ ദൈവത്തെ ഒരു നിമിഷം മറന്ന് തൻ്റെ തന്നെ തെറ്റിന് മക്കളെ ശപിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ തെറ്റ് മൂടി വെച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്ന, അവരെ ശിക്ഷണ വിധേയരാക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുത്തപ്പെടാതെ നമ്മുടെ മക്കൾ തിരുത്തപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നത് 1 സാമൂവേലിൻ്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഹോഫ്നിയും ഫിനേഹാസും നമ്മൾ കാണുന്നുണ്ട്. പുരോഹിതനായ ഏലിയുടെ മക്കൾ നല്ല ജീവിതമല്ല നയിച്ചത്. ബലിപീഠത്തിന് ചേരുന്ന, ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുന്ന അവർ അതിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന ജീവിതമല്ല നയിച്ചതെന്ന് നമ്മളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഏലി പുരോഹിതൻ്റെ മക്കൾ പലപ്പോഴും ദൈവത്തിന് ബലിയർപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്ന് പോലും അവർ എടുത്തിരുന്നു. മാത്രമല്ല, അവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്നിരുന്ന സ്ത്രീകളോടുമായിട്ട് തെറ്റായ ബന്ധത്തിലൂടെയൊക്കെ കടന്നുപോയി അവരെ കുടുംബത്തിന് മുഴുവൻ ശാപം വരുത്തി വയ്ക്കുക. 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, മക്കൾ ദൈവദൂഷണം പറയുന്നത് കണ്ടിട്ടും അവരെ ശാസിക്കാത്തത് നിമിത്തം ഏലി കുടുംബത്തിനെതിരെ
ഞാൻ നിത്യമായ ശിക്ഷാവിധി നടത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തുമ്പോൾ, നമ്മളൊക്കെ പലപ്പോഴും ആ വഴി വിട്ട് ആ ജീവിതം മറന്നു ജീവിക്കുന്ന മക്കളാണ്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അനേകം മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തി, കരഞ്ഞു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വീണ്ടും നമ്മളത് മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതിൻ്റെ പിറകെ പോവുകയും എന്നാൽ ജീവിതത്തിലേക്ക് തകർച്ചകൾ വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ അതേ അവസ്ഥയിലൂടെ ഇന്ന് നമ്മുടെ സഭ അല്ലെങ്കിൽ സഭാ മക്കൾ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ കാണുന്നത് 2 സാമൂവേലിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കാണുന്നത് ദാവീദ് രാജാവിനെ കുറിച്ചാണ്. ദാവീദ് രാജാവ് തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറിയെന്ന് നമ്മളവിടെ കാണുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദ് രാജാവിന് ഈ ഒരവസ്ഥ സംജാതമായത് എന്ന് നമ്മൾ ചിന്തിക്കണം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ആ സംഭവം നമുക്കറിയാവുന്നതാണ്. രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ മട്ടുപ്പാവിൽ അലസമായി ഉലാത്തുന്ന ദാവീദ് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച അദ്ദേഹത്തെ തെറ്റായ ചില ബന്ധങ്ങളിലേക്ക് നയിക്കുകയാണ്. ഊറിയായുടെ ഭാര്യയായ ബേത്ഷബയെ സ്വന്തമാക്കി. അവിടെ അതിലും വലിയ തെറ്റിലേക്ക് വീണ്ടും ദാവീദ് രാജാവ് കടന്നു പോവുകയാണ്. ബേത്ഷബയെ സ്വന്തമാക്കി വീണ്ടും ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ഊറിയായുടെ തലയിലേക്ക് കെട്ടിവയ്ക്കാനായിട്ട് യുദ്ധമുഖത്ത് നിന്ന് ഊറിയായെ വിളിച്ചു കൊണ്ടുവരികയാണ്. ഊറിയ വന്നു. രാജാവ് പറഞ്ഞു, നീ യുദ്ധമുഖത്തല്ലായിരുന്നോ? ക്ഷീണിച്ചില്ലേ? തളർന്നില്ലേ? അതുകൊണ്ട് നീ വീട്ടിൽ പോയി വിശ്രമിക്കുക. ഊറിയ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ആ യുദ്ധമുഖത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോയി വിശ്രമിക്കുക? അപ്പോൾ രാജാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ മദ്യപിച്ച് അവിടെ കിടത്തി ഉറക്കുകയാണ് പിറ്റേ ദിവസം. എന്നാൽ എന്നിട്ടും ഊറിയ വീട്ടിലേക്ക് പോകാതെ വന്നപ്പോൾ ഈ ഊറിയായുടെ കയ്യിൽ തന്നെ അദ്ദേഹത്തെ ചതിക്കാനുള്ള, അദ്ദേഹത്തെ വധിക്കാനുള്ള കത്ത് കൊടുത്ത് ദാവീദ് രാജാവ് അദ്ദേഹത്തെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കുക. അങ്ങനെ ഊറിയ അവിടെ മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണണം എന്തുകൊണ്ട് ദാവീദ് രാജാവ് ഈ ഒലിവലയുടെ കയറ്റം അവിടെ കരഞ്ഞുകൊണ്ട് തലയിൽ മുണ്ടിട്ട് കയറിയെന്ന് ചോദിച്ചാൽ, ദാവീദ് രാജാവിൻ്റെ തെറ്റ് തൻ്റെ കുടുംബത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചത്? ദാവീദ് രാജാവിൻ്റെ ഒരു ഭാര്യയുടെ മകനാണ് അബ്സലോം. അബ്സലോമിൻ്റെ പെങ്ങളെ മറ്റൊരു ഭാര്യയുടെ മകൻ ഈ മകളെ മാനഭംഗപ്പെടുത്തുമ്പോൾ ഈ അബ്സലോം അബ്നോനെ കൊന്നുകളയുകയാണ്. അബ്നോനെ കൊന്നിട്ട് അബ്സലോം അവിടുന്ന് ഓടിപ്പോയി. എന്നാൽ ഏതാനും 3 വർഷങ്ങൾക്ക് ശേഷം ഈ അബ്സലോം ദാവീദ് രാജാവിനെ കാണുകയും വീണ്ടും അവരുടെ പഴയ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക. എന്നാൽ അബ്സലോം വലിയൊരു ഗൂഢാലോചന അവിടെ ദാവീദ് രാജാവിനെതിരെ നടത്തുകയാണ്. എന്താണ് ചെയ്തത്? ദാവീദ് രാജാവിൻ്റെ രാജസ്ഥാനം കൈക്കലാക്കാനായിട്ട് വളരെ രഹസ്യമായിട്ട് ഇസ്രായേലിൻ്റെ മറ്റു ഗോത്രങ്ങളിലേക്കൊക്കെ ആളുകളെ അയച്ച് കത്ത് കൊടുത്തുവിട്ട് അങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചു. അങ്ങനെ തനിക്കെതിരെ പട പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് മകനെ ഭയന്നാണ് ഈ ഒലിവുമലയുടെ കയറ്റം കയറുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ തെറ്റായ മാർഗത്തിലൂടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. പ്രശസ്ത സൈക്കോളജിസ്റ്റായ ആലീസ് മില്ലർ ഇപ്രകാരം പറയും, വികലമായ എല്ലാ പെരുമാറ്റങ്ങളുടെയും അടിവേരുകൾ ശൈശവദശയിലാണെന്ന്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ശൈശവദശയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എന്താണോ ശീലിക്കുന്നത്, അതാണ് അവർ പുറത്തിറങ്ങി കാണിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കൾ പ്രാർത്ഥനയില്ലാതെ TVയുടെ മുമ്പിലും ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലുമൊക്കെ ആയിരിക്കുമ്പോൾ, പണമുണ്ടാക്കാനായിട്ട് ഏതു വഴിയും ഏതു മാർഗവും സ്വീകരിക്കുമ്പോൾ, മറ്റുള്ളവരെ മാനിക്കാത്ത ജീവിതം നയിക്കുമ്പോൾ, സ്വാർത്ഥത നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ, പലപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുതന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം.
ഇന്ന് കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തന്നെ അടിവേരുകൾ, അടിസ്ഥാനം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണോ കടന്നു പോകുന്നത്? മാതാപിതാക്കളുടെ മാതൃകാപരമല്ലാത്ത ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്നാണോ കുഞ്ഞുങ്ങളിങ്ങനെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള തിരുവചനങ്ങളിൽ പ്രവാചകനായ ബാലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ രാജാവായ ബാലാക്കിനെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇസ്രായേലിനെ ശപിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലാമിനെ ക്ഷണിക്കുകയാണ്. ആദ്യമൊക്കെ ക്ഷണിക്കുമ്പോൾ ബാലാം സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലാൻ ദൈവത്തോട് വീണ്ടും ആലോചന ചോദിക്കുമ്പോൾ ബാലാമിനോട് ദൈവം പറയും, നീ പൊയ്ക്കൊള്ളുക. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നുണ്ട്, കഴുതപ്പുറത്താണ് യാത്ര. പോകുന്ന വഴിക്ക് കഴുതയുടെ 2-3 ഭാവങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ആദ്യം കഴുത അവിടെ കിടക്കും, പിന്നീട് മതിലിനോട് ചേർന്ന് നിൽക്കും, വീണ്ടും ഈ കഴുത വയലിലേക്ക് എടുത്തു ചാടുകയാണ്. ഈ സമയത്തൊക്കെയും ഈ ബാലം കഴുതയെ അടിക്കുന്നുണ്ട്. അവസാനം നമ്മൾ കാണുകയാണ്, ദൈവം കഴുതയ്ക്ക് സംസാരശക്തി കൊടുത്തു. ഉടനെ കഴുത ചോദിക്കുക, നീ എന്തിനാണ് അടിച്ചത്? എന്തിനാണ് നീ അടിച്ചത്? തുടർന്ന് ബാലം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഈ കഴുത കടന്നു പോകുന്ന വഴിക്ക് നിൽക്കുകയാണ്. ഈ ദൂതനെ കണ്ടിട്ടാണ് കഴുത ഇപ്രകാരമുള്ള അതിൻ്റെ ചേഷ്ടകളൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് ദൈവം ദൂതൻ പറയുകയാണ്, നിൻ്റെ യാത്ര ശരിയല്ലാത്തത് കൊണ്ട് ഞാനാണ് നിന്നെ തടഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും, ഒരുപക്ഷേ നമ്മുടെ ദേഷ്യം തീർക്കാൻ, ഒരുപക്ഷേ നമ്മുടെ കോപമടക്കാൻ, ഒരുപക്ഷേ നമ്മുടെ രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനൊക്കെ നമ്മൾ പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എന്നാൽ മറ്റൊരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനെ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മളോട് കാണുക. എപ്രകാരം കുഞ്ഞുങ്ങളെ വളർക്കണം, എപ്രകാരം മുമ്പോട്ട് പോകണം എന്നെല്ലാം തോബിത്ത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്? തോബിയാസിൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വന്നപ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, മരണത്തെ അഭിമുഖിച്ച നിമിഷങ്ങളിലെല്ലാം തൻ്റെ പിതാവ് കൊടുത്ത ഈ നിർദ്ദേശങ്ങൾ എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദൈവോന്മുഖമായി ജീവിച്ച മകൻ്റെ കൂടെ യാത്രയ്ക്ക് പോയത് പോലും നമ്മൾ കാണുന്നുണ്ട്. മാലാഖയാണ് കൂട്ടിന് പോകുന്നത്. അങ്ങനെ തോബിത്ത് സുരക്ഷിതമായിട്ട് തൻ്റെ യാത്ര തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ തോബിത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. തോബിത്ത് പറയുകയാണ്, മകനെ, നീ മൃതരെ സംസ്കരിക്കണം, അമ്മയുടെ കാര്യം നീ നോക്കണം, ദൈവകൽപ്പനകൾ നീ ഒരിക്കലും മറക്കരുത്, നീ നീതിയോടെ ജീവിക്കണം, സമ്പത്തേറുന്നതനുസരിച്ച് നീ ദാനധർമ്മം ചെയ്യണം, സ്വന്തം വംശത്തിൽ നിന്ന് മാത്രമേ നീ വിവാഹം കഴിക്കാവൂ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് മിശ്ര വിവാഹത്തിലേക്കൊക്കെ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, വേണ്ട ബോധ്യങ്ങൾ കൊടുക്കാൻ വചനാധിഷ്ഠിതമായ, മൂല്യാധിഷ്ഠിതമായ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. വീണ്ടും പറയുകയാണ്, സഹോദരങ്ങളെ സ്നേഹിക്കണം. പലപ്പോഴും കൂടപ്പിറപ്പുകൾ തമ്മിൽ പോലും ഇന്ന് സമ്പത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുന്ന, കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ തോബിത്ത് മകനെ ഉപദേശിക്കുകയാണ്, സഹോദരങ്ങളെ സ്നേഹിക്കുക. വീണ്ടും പറയുകയാണ്, അലസത പാടില്ല, അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ് എന്ന് അവിടെ തോബിത്ത് വീണ്ടും പറഞ്ഞു കൊടുക്കുക. വീണ്ടും പറയുകയാണ്, വേല ചെയ്യുന്നവന് കൂലി നീ താമസിപ്പിക്കരുത്, നാളെ ആട്ടെ അടുത്ത ആഴ്ചയാട്ടെ എന്ന് പറഞ്ഞ് നീ മാറ്റിവെക്കരുത്, കൃത്യമായിട്ട് അവൻ്റെ കൂലി കൊടുക്കണം. വീണ്ടും പറയുകയാണ്, ദൈവ ശുശ്രൂഷ ചെയ്യണം. ദൈവിക കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നിൻ്റെ ആ ആവൃത്തിക്കുള്ളിൽ, നിൻ്റെ കൂടാരത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, നിൻ്റെ കുടുംബജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് നിൻ്റെ ജീവിതം മാറരുത്. മറിച്ച് നിനക്ക് ജീവിതം നൽകിയ, നിന്നെ പോറ്റി വളർത്തിയ, നിന്നെ സംരക്ഷിക്കുന്ന നിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നീ ചെയ്യണം. വീണ്ടും പറയുകയാണ്, നിനക്കഹിതമായത് നീ മറ്റുള്ളവരോട് ചെയ്യരുത്, നിനക്കഹിതമായത് നീ മറ്റുള്ളവരോട് ചെയ്യരുത്, നിനക്കിഷ്ടമില്ലാത്ത കാര്യം. അത് ഈശോയുടെ ആ സുപ്രധാന കൽപ്പനകളിൽപ്പെട്ട ഒന്നാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നോക്കുക, ഈ ഇത്രയും 100 ആണ്ടുകൾക്ക് മുമ്പ് തോബിത്ത് തൻ്റെ മകനെ അവിടെ പഠിപ്പിക്കുക. വീണ്ടും പറയുകയാണ്, മദ്യപിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യുവജനങ്ങൾ
മദ്യത്തിന്, മയക്കുമരുന്ന്, ഫോണോഗ്രാഫി പോലുള്ള വലിയ പാപത്തിൻ്റെ അടിമത്തത്തിലേക്കാണ് മക്കളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും മാതാപിതാക്കൾ തന്നെ ഈ തെറ്റിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക? ഈശോ ചോദിക്കുന്നുണ്ട്, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധി ഉണ്ടാകുമോ? ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യുമെന്ന് നമുക്കറിയാം. വീണ്ടും തോപ്പിത്ത് പറയുകയാണ്, വിശക്കുന്നവന് ആഹാരം കൊടുക്കണം, വിശക്കുന്നവന് ആഹാരം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 കൽപ്പനയുടെ സംഗ്രഹം തന്നെ ഈശോ ചുരുക്കി പറഞ്ഞ, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം, നിൻ്റെ ദൈവകമായ കർത്താവിനെ പൂർണ്ണതയിൽ സ്നേഹിക്കണമെന്നുള്ള ദൈവകൽപ്പനയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ വിശകലനത്തിലൂടെ തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന തോപ്പിത്തിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതം കരച്ചിലിൻ്റെ ജീവിതമായിട്ട് മാറണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക, നാൽക്കവലകളിൽ മരിച്ചു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കരങ്ങൾ ഉയർത്തുക. നീ കരയേണ്ടത് നിൻ്റെ മക്കളെക്കുറിച്ചാണ്, മക്കളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്, അവരെ നിത്യജീവിതത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, ഈ ലോകത്തിൽ ഏതെല്ലാം നേട്ടങ്ങളും ഒക്കെ കൊടുത്താലും, എത്ര സൗഭാഗ്യങ്ങൾ കൊടുത്താലും, പ്രിയപ്പെട്ടവരെ, അവരുടെ നിത്യജീവൻ അവർക്ക് നഷ്ടമാകുന്നുവെങ്കിൽ നിൻ്റെ മറ്റെല്ലാ കരച്ചിലുകളും വൃഥാവിലാകും, നിൻ്റെ മറ്റെല്ലാ കരച്ചിലുകളും വ്യർത്ഥമാകും. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളവരുടെ കാവൽക്കാർ മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയിലും ദൈവാനുഭവത്തിലും സ്വർഗരാജ്യത്തെ മുൻനിർത്തിയും മക്കളെ വളർത്തുവാനുള്ള കൃപ എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision@gmail.com.